രാസ്നാദിപ്പൊടിയിൽ എന്തൊക്കെയോ മരുന്നുകൾ ചേർത്തിരിക്കുന്നു. ഭദ്ര, നീരടക്കത്തിന് നല്ലതാത്രേ. ആയിരിക്കും, നല്ല കൈപ്പുണ്യമുള്ള കയ്യല്ലേ അവളുടെ. ഡേ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ, ആളെ മനസ്സിലായി നോക്കാം. നമ്മുടെ ഗായത്രിയുടെ മകനാ. എന്റെ ഗായത്രിയുടെ ഗായത്രിയുടെ മോനോ? അതെ, അനന്ത. ഗായത്രി അമ്മ അമ്മ വരില്ല. എനിക്കറിയാം അവൾ വരില്ല എന്ന്. എന്നാലും കാലം കഴിയാൻ പോണം. ഞങ്ങളെ പോലെയുള്ളവർ ഇവിടെ ഉണ്ടെന്നുള്ളത് ഓർത്തില്ലല്ലോ അവള്. രഥോത്സവത്തിന് ദേവിയാക്കാൻ പട്ടുടിപ്പിച്ച് നിർത്തിയതാണ് അവളെ. ആ രൂപം ഇപ്പോഴും കണ്ണീന്ന് വാങ്ങിട്ടില്ല. എന്നിട്ടിപ്പോ എന്റെ കൈ പിടിച്ച് ഇവിടെ വന്ന് എല്ലാരെയും കാണണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു. ശിവക്കാവിൽ അസ്ഥിക്കലശം വെച്ച് എല്ലാ ചടങ്ങുകളും നടത്തി തറവാട്ടിൽ കലശം സ്ഥാപിക്കണമെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു അമ്മ. ഭാഗ്യം ചെയ്ത കുട്ടിയാവള. സ്നേഹിച്ചാളൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലേ? അമ്മയുടെ ഈ മുറി തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാ ഇത് തുറന്നു തന്നത്. അപ്പുറത്ത് വലിയ സൗകര്യമുള്ള വേറെ മുറികളുണ്ടേ. ഓ, എനിക്ക് ഈ മുറി തന്നെ മതി രാമണ്ണേട്ട. ആയിക്കോട്ടെ, ഗായത്രി അമ്മയ്ക്ക് ശേഷം ഇത് സുഭദ്ര കുഞ്ഞിന്റെ മുറിയായി. അതിനുശേഷം ആരും ഇതിനകത്ത് കയറാറില്ല. പിന്നെ വർഷത്തിലൊരിക്കൽ മേടത്തിലെ കാർത്തികയ്ക്ക് ഭദ്രമോട് മുറി തുറന്ന് ചന്ദനത്തിനെയും വിളക്കും കത്തിക്കും. അതെടുത്ത് വായിച്ചോ, ഭദ്രക്കുഞ്ഞ് എഴുതിയ കഥകളാണെന്നാ തോന്നുന്നേ. കാർത്തിക നാളില് അമ്മയും അമേരിക്കയിലെ ഫ്ളാറ്റിൽ എല്ലായിടത്തും വിളക്ക് കത്തിച്ച് വെക്കായിരുന്നു. ആണോ? ദീപം നാടിന്റെ ഐശ്വര്യമാണെന്നാ അമ്മ പറയാറ്. അച്ചുട്ടാ, ഭദ്രയുടെ ഡയറി. എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, പാടിയത് ചിത്ര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് നാണി, അനു, ദീപ എന്നിവർ. ഞാൻ എന്റെ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അധികം ദൂരത്തേക്കൊന്നും പോകണ്ട.